الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته വഹുവൽ വലിയുൽ ഹമീദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒഴിവ് കൊടുക്കാൻ മാത്രം ഗംഭീരമായ മഴയാണ് എല്ലാ ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് നമ്മളോട് എന്തു പറയുന്നു എന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. മറ്റൊരു കാലത്തും കാണാത്ത അത്ര കടുത്ത ഒരു വേനലാണ് കഴിഞ്ഞ ഒരു വേനൽക്കാലം എന്ന് പറഞ്ഞാൽ. എത്രയോ രാത്രികൾ ചൂട് കൊണ്ടുറങ്ങാത്ത, വെള്ളമില്ലാത്ത, പ്രയാസങ്ങളെ കൊണ്ട്, പ്രതിസന്ധികളെ കൊണ്ട് 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഒരു ദിവസം വെള്ളം വീട്ടിലേക്ക് അടിക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. അന്നൊരു മഴയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയും തേടുകയും ആഗ്രഹിക്കുകയും ചെയ്ത പലരും ഇന്ന് മഴയെ കുറ്റം പറയുന്നുവോ എന്നതാണ്. എത്ര പെട്ടെന്നാണ് മനുഷ്യൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മഴ ഒരു ഭയമാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. അതല്ലല്ലോ വേണ്ടത്. മഴ വലിയൊരു പ്രതീക്ഷയാണ്. മഴ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ സഹായമാണെന്ന് നമ്മളോട് പറയുമ്പോൾ നാം ഭീതിയോടുകൂടെ കാണേണ്ട ഒന്നാണോ യഥാർത്ഥത്തിൽ ഈ മഴയുടെ സാഹചര്യമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് സൂറത്ത് ശൂറയിലെ 28-ാമത്തെ ഒരു വചനമാണ് ആമുഖമായി ഓതിയത്. എത്ര അർത്ഥവത്താണ് ആ ഒരു വചനമെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. വഹുവല്ലദി യുനസ്സിലുൽ ഗൈത, അവനാണ് മഴയെ ഇറക്കുന്നത്. ഗൈത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, മത്തർ എന്നുള്ള വാക്കല്ല. മത്തർ സത്യത്തിൽ പിന്നെ ഭാഷ അറിയുന്നവരൊക്കെ പറയുന്നത് അത് ശിക്ഷ ഇറങ്ങുന്ന ഒരു മഴ ശിക്ഷയായി ഇറങ്ങുക, ചരക്കൽ വർഷങ്ങളോ അല്ലെങ്കിൽ തീമഴയോ ഒക്കെ പെയ്യുന്ന മത്തറിനാണെന്ന് പറയും. എന്നാൽ ഗൈത് എന്ന് പറഞ്ഞാൽ അത് യഹൂദ്, അത് സഹായമാണ്. ഗൈത് എന്നുള്ള വാക്ക് തന്നെ ഒരു സഹായമാണ്. ജീവികൾക്കും എല്ലാ മൃഗങ്ങൾക്കും എല്ലാറ്റിനും സഹായകമായി വർത്തിക്കുന്ന ഒരു വലിയ കാരുണ്യമാണ്. യുനസ്സിലുൽ ഗൈത മിൻ ബഅദി മാ ഖനതു,
അവർ നിരാശപ്പെട്ടതിന് ശേഷം അവർക്ക് അവൻ മഴയെ ഇറക്കി കൊടുക്കുന്നതാണ്. ഈ മഴ അള്ളാഹുവിലേക്ക് ചേർത്താണ് പറയുന്നത്, ഞാൻ മഴയിറക്കുന്നു, അള്ളാഹു മഴയിറക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നമുക്കുള്ള പ്രത്യേകമായ ഒരു കാരുണ്യമാണ് മഴ. അവർ നിരാശപ്പെട്ടതിന് ശേഷം വെള്ളമില്ലാതെ വറ്റി വരണ്ട് ജീവിതം പ്രയാസകരമായി കിടക്കുമ്പോൾ അത് മഴ കൊടുക്കുകയാണ്. ഇപ്പം എന്തൊരു സന്തോഷവും എന്തൊരു ആഹ്ലാദവും ഉണ്ടാവും ആളുകൾക്ക്. വയൻഷുറു റഹ്മത്തഹു, അവൻ്റെ കാരുണ്യത്തെ അവൻ എന്ത് ചെയ്യുന്നു, പരത്തുന്നു, വ്യാപിപ്പിക്കുന്നു, തൻ്റെ കാരുണ്യത്തെ വ്യാപിക്കുകയും ചെയ്യുന്നു. മഴ മൂലമുണ്ടാകുന്ന ഉൽപാദനങ്ങളും സസ്യങ്ങളും പച്ചപ്പും ചെടികളും മരങ്ങളും ഫലങ്ങളും എല്ലാം കായ്ച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പൂത്തു നിൽക്കുന്ന അസമൃദ്ധമായി നനഞ്ഞു നിൽക്കുന്ന ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയെ സൃഷ്ടിക്കാൻ ആ മഴ കാരണമായി തീരുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമഗുണങ്ങളിൽ ഏതാണ് അള്ളാഹ് അവിടെ ചേർത്ത് പറഞ്ഞത്? വഹുവൽ വലിയുൽ ഹമീദ്, അവൻ തന്നെയാകുന്നു സ്തുത്യർഹനായ രക്ഷാധികാരി. എപ്പോഴും മനസ്സെന്ന് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, എപ്പോഴും വാഴ്ത്തപ്പെടേണ്ട, എപ്പോഴും നാം സ്തുതി പറയേണ്ട സ്തുത്യർഹനായ രക്ഷാധികാരിയാണ്, നമ്മുടെ സംരക്ഷകനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളൊക്കെ പരിശോധിച്ചാൽ മഴയെ ഒരു അനുഗ്രഹമായി പറയുന്നതായിട്ട് കാണാൻ പറ്റും. അയ്യുർസിറ റിയാഹ മുബശ്ശിറാത്തിൻ വലയുദീഖകും മിർ റഹ്മതിഹി, അവൻ കാറ്റിനെ സന്തോഷവാർത്ത, മഴ വരുന്നുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാനാണ്. തണുത്തൊരു കാറ്റ്, തണുത്ത കാറ്റടിച്ചാൽ നമ്മൾ പറയും മഴ വരുന്നുണ്ട് എന്ന് പറയും. മഴ പെയ്യുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് മഴ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴുള്ള സന്തോഷം എന്നതാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാണ്. ബഹുവല്ലദി യുസിറു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അവൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പ് അവൻ്റെ കാരുണ്യം വരുന്നതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റിനെ അയക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ ആശയം പറയുന്നുണ്ട്. അതുകൊണ്ട് മഴയൊരു അനുഗ്രഹമാണ്, വലിയൊരു കാരുണ്യം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പം നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയും അത് കാരുണ്യമാണെന്ന്. ഏത് നിലക്ക് നമ്മൾ ചിന്തിച്ചാലും ഒന്ന് എന്ത് ചെയ്യുന്നു, മഴ പെയ്തിട്ട് വെള്ളം ശേഖരിക്കപ്പെടുന്നു, ആ വെള്ളമാണ് ആ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന ഈ മഴ പെയ്ത് സ്റ്റോർ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വേണ്ടേ മഴ, സമൃദ്ധമായി തന്നെ മഴ പെയ്യണം. മഴ നന്നായിട്ട് പെയ്യുമ്പോൾ നമ്മുടെ എന്താണ്ടാവുക, നന്നായി പെയ്തോട്ടെ, അടുത്ത വേനൽ ശക്തമാകാതിരിക്കാൻ അത് നല്ലതാണെന്ന്. മാത്രമല്ല സസ്യങ്ങൾ നമ്മുടെ കൃഷികളും കാര്യങ്ങളും ഉണങ്ങിപ്പോകാതിരിക്കാൻ അത് വേണം. അതേപോലെ തന്നെ തണുപ്പ് എത്ര സന്തോഷത്തോടുകൂടെയാണ് പുതച്ചുറങ്ങുന്നത് ഓരോ രാവിലും, അതിനൊക്കെ നേരം വെളുക്കോടെ സ്തുതി പറയണ്ടേ സുഹൃത്തുക്കൾ. അള്ളാഹു എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു മഴ കൂടെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല മഴ ഒരു ദൃഷ്ടാന്തമാണെന്നാണ് അള്ളാഹു പറയുന്നത്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ തുമ്മ യുഅല്ലിഫു ബൈനഹു തുമ്മ യജ്അലുഹു റുകാമ, നീ കണ്ടില്ലെന്നൊക്കെ നോക്ക്, ഒരു ഒരു വലിയ അത്ഭുതത്തെ നീ ഒന്ന് നോക്കിക്കാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ അത്ഭുതം, ഈ മഴയാകുന്ന അത്ഭുതത്തെ ഒന്ന് നോക്കിക്കാണാനാണ്. യുസ്ജി സഹാബൻ, അതെന്ത് ചെയ്യുന്നു, മേഘങ്ങളെ കൊണ്ടുവരുന്നു. തുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് ആ മേഘങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു, യോജിക്കുന്നു, ആ മേഘങ്ങൾ ഒത്തുചേരുന്നു. തുമ്മ യജ്അലുഹു റുകാമൻ, എന്നിട്ടത് മേൽക്കുമേൽ മേൽക്കുമേൽ അട്ടി അട്ടിയായി ശേഖരിച്ച് ഒന്നിച്ചു കൂടി നിൽക്കുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, എന്നിട്ട് ആ കട്ടിയായി കിടക്കുന്ന മേഘങ്ങൾക്കിടയിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നു. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ, എന്നിട്ട് വലിയ പിന്നെ പർവ്വതങ്ങളെ പോലെയുള്ള കാർമേഘങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ മഴ പെയ്യുന്നു. അതിൽ നിന്ന് ആലിപ്പഴം വീഴുന്നു, ഒരു തണുത്ത ഐസ് പോലെയുള്ള ഒരു കട്ട, അതിൽ നിന്ന് എന്ത് ചെയ്യും, താഴത്തേക്ക് വർഷിക്കുന്നു. ഫയുസീബു ബിഹി മയ്യശാ, എന്നിട്ട് അള്ളാഹ് പറയാണ് ഞാനാണിത് കൈകാര്യം ചെയ്യുന്നത്, ആർക്കാണോ മഴ കൊടുക്കേണ്ടത് അവിടെ മഴ വർഷിക്കും, ആർക്ക് മഴ കൊടുക്കാതിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുവോ അവരിൽ നിന്ന് മഴയെ നാം തിരിച്ചു വിടുകയും ചെയ്യും. ഒരു സ്ഥലത്ത് സമൃദ്ധമായി മഴ പെയ്യുന്നു, നമ്മൾ വാഹനം ഓടിച്ച് തൊട്ടപ്പുറത്തൊരു അര കിലോമീറ്റർ ചെന്നാൽ അവിടെ മഴയുടെ ഒരു ലക്ഷണമില്ല, റോഡ് മുഴുവൻ ഉണങ്ങിക്കിടക്കും. അള്ളാഹുവിൻ്റെ ആ കൈകാര്യകർത്തൃത്വം, ഓരോ മണ്ണും കണക്കാക്കി അളന്നു തൂക്കി, ഇനിയോ അതൊന്നിച്ച് ആകാശത്തു നിന്ന് വീണാൽ ഒരു ജീവിയും ഭൂമിയിൽ ഉണ്ടാവില്ല, അതിങ്ങനെ പാറ്റി ഒരു പ്രത്യേകമായ രൂപത്തിൽ ഭൂമിയിലേക്ക് അത് പതിക്കുമ്പോൾ എന്തൊരു സൗകര്യമാണ്. അള്ളാഹു എത്രമാത്രം കാരുണ്യത്തോടെയും ശ്രദ്ധയോടുകൂടെയുമാണ് അവൻ്റെ അടിമകളോട് അനുഗ്രഹം ചൊരിയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്ത്. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തെ കാണുന്ന സന്ദർഭം, മഴയാകുന്ന മഹത്തായ അനുഗ്രഹത്തെ അനുഭവിക്കുന്ന സന്ദർഭം, അപ്പം എന്തുണ്ടാകേണ്ട, ഒരു വിശ്വാസിക്ക് നമുക്ക് ഭക്തി കൂടണം, അള്ളാഹുവോടുള്ള ആദരവ് കൂടണം, അള്ളാഹുവിന് കീഴ്പ്പെടാനുള്ള മനസ്സു വേണം. എന്നാൽ ആൾക്കാർ സുബഹിക്ക് കടന്നുറങ്ങാണ്. ഒരിക്കലും ഈ മഴ കാരണം ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെടരുത്.
അല്ലെങ്കിൽ തന്നെ വൈകി ഉറങ്ങുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഈ വൈകി ഉറങ്ങിയിട്ട് രാവിലെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വന്നു പോകുന്ന, അവർ പരസ്പരം സംഗമിക്കുന്ന, നമ്മുടെ കണക്കുകൾ നേരിട്ട് നോക്കി സാക്ഷി പറയുന്ന സമയത്ത് നന്ദി കെട്ടവനായി ഉറങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്തൊക്കെ ഗുണപ്പ് സുബോയിക്കൊന്ന് പള്ളിയിൽ പോയാൽ, ഇതുവരെ പോകാത്തോലൊക്കെ ഇനിയെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം സുഹൃത്തുക്കളെ. മൻസല്ല ഇഷാ ഫി ജമാഅത്തിൻ ഫക അന്നമ ഖാമ നിസ്ഫല്ലൈൽ, ഇഷാക്ക് പള്ളിയിൽ പോയാൽ രാത്രിൻ്റെ പകുതി സ്കരിച്ചു. വമൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫക അന്നമ സല്ല ലൈല കുല്ല, സുബഹിക്കും കൂടി പോവുകയാണെങ്കിലോ രാത്രി മുഴുവൻ നിസ്കരിച്ചു. ഒരു വേണ്ടേ സുഹൃത്തുക്കളെ, മരിച്ചു പോകണ്ടേ, വിചാരിക്കാതെ നമ്മുടെ എത്ര സുഹൃത്തുക്കൾ കണ്ണടച്ചു പോകും. ഇഷാക്കും സുബഹിക്കും പള്ളിയിൽ പോയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി. പിന്നെയോ അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം വേണ്ടേ? ഈ റോട്ടിലൂടെയൊക്കെ പോകും, ഈ അസുഖങ്ങൾക്കും മാറാവ്യാധികൾക്കും ഇടയിൽ ജീവിക്കുമ്പോൾ എന്നും രാവിലെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടേ? മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബഹ് നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, അള്ളാഹു ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഓഫർ ചെയ്യും രാവിലെ നമ്മൾ പള്ളിയിൽ പോയി വന്നാൽ. എന്നാണ് മാത്രമല്ല, രാവിലെ സുബഹി എഴുന്നേൽക്കാത്തവൻ്റെ ആ ദിവസത്തിൻ്റെ തന്നെ ഉന്മേഷം, പ്രകാശം കെട്ടുപോയി എന്നാണ്. രാവിലെ എഴുന്നേറ്റ് അള്ളാഹുവിന് സ്തുതി പറഞ്ഞ് മൻ അസ്ബഹ ഉറക്കത്തിന് എഴുതേൽക്കറൊക്കെ ചെല്ലുക, നല്ല ഉന്മേഷത്തിൽ പേടില്ലാതെ ബേജാറില്ലാതെ ഒരു നല്ല സമാധാനപൂർണമായ മനസ്സിനെ ഒരു ദിവസം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ ആ സുബൈക്ക് പള്ളിയിൽ പോയി വന്നാൽ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ മൻസല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, ഇഷാഉം സുബൈയും ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ, അല്ല സുബഹും അസറും ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് സ്വർഗം കിട്ടാൻ അത് മതി. ദുഹൂലുൽ ജന്ന, സ്വർഗം കിട്ടാൻ അത് മതിയാവുന്നതാണ്. ശ്രദ്ധയോടുകൂടി ഈ രണ്ട് നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായാൽ സ്വർഗം കിട്ടാൻ അത് മതിയാണ്. എത്രമാത്രം പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന് അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ സന്ദർഭത്തിലെ പ്രഭാതം അള്ളാഹുവിന് നന്ദി കെട്ടവരായി ജീവിക്കണോ? ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതിനൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ പറയും, ഞാൻ അള്ളാഹയുടെ എത്ര പറഞ്ഞു എന്ന് നിരാശ പറയാറുണ്ട്. എന്നാൽ തിരിച്ച് നമുക്ക് ചോദിക്കുക അവരോട്, അള്ളാഹ പറഞ്ഞതൊക്കെ നീ കേട്ടോ അല്ലേ? ഇത്ര കാലം ജീവിച്ച് ആരോഗ്യത്തോടെ ജീവിച്ച് വീട്ടിൻ്റെ മുന്നിൽ ബൈക്കും കാറും ഒക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ നോക്കിയാൽ കാണുന്ന ദൂരത്ത് പള്ളി മുനാരങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലൊന്ന് ഓരോ പാദങ്ങൾക്കും പാപം വായിച്ച് പുണ്യം തരുന്ന ഒരു നിസ്കാരത്തിന് പോകാൻ നിനക്ക് മനസ്സുണ്ടായോ? അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ വിരോധങ്ങളും മൈൻഡ് ചെയ്യാതെ ജീവിച്ച ഒരുത്തൻ അള്ളാഹുവോട് എന്തെങ്കിലും ചോദിച്ച് കിട്ടാത്തതിന് മാത്രം പരാതി പറയുന്നത് എന്തേ എന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം. മറ്റൊന്ന് വിത്ര നിസ്കാരമാണ്, അധികം ഒന്നും വേണ്ട. ആ ഇഷാന്റെ സുബൈന്റെ ഇടക്ക് എന്ത് ചെയ്യുക? ഔസാനി ഹലീലി ബി സലാത്തിൽ, മൂന്ന് കാര്യം എൻ്റെ ഹലീലായ റസൂലുള്ള എന്നോട് വസീയത്ത് ചെയ്തു എന്നാണ്. നബി സഹാബത്തിനോട് വസീയത്ത് ചെയ്തു, അത്രയും ശക്തമായി ഉപേക്ഷിച്ചു. ഞാൻ മരിക്കുന്നത് വരെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താണ് സൗമി സലാത്തി അയ്യാ മിൻ കുല്ലി ഷഹ്ർ, എല്ലാ മാസവും ഒരു മൂന്ന് നോമ്പ്. അതേപോലെ തന്നെ സ്വലാത്തുൽ ദുഹ, ദുഹ നമസ്കാരം. വനൗമിൻ അലാ വിത്ർ, അതേപോലെ തന്നെ വിത്ർ നിസ്കരിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. ധാരാളം കാര്യങ്ങൾ, നന്മകൾക്ക് അവസരമുണ്ട് സുഹൃത്തുക്കൾ. ഈ വർഷക്കാലത്ത് ഇല്ല പറയാൻ, ധാരാളം നന്മകൾ നമ്മളൊന്ന് കരുതി പ്രവർത്തിച്ചാൽ മതി. ഒന്നൊരു നല്ലൊരു മരം ചെടി എന്തെങ്കിലുമൊക്കെ നട്ടാൽ അതിന് ഉപകാരമില്ലേ? സത്യം പറഞ്ഞാൽ എല്ലാറ്റിനും വിലക്കയറ്റം, വില കൂടി, എല്ലാറ്റിനും അപകടകരമായിട്ടുള്ള വിഷാംശങ്ങൾ എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും നമ്മളെ മുറ്റത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ചെറിയൊരു വെണ്ടയുടെ വിത്ത് നട്ടു നോക്കണം എന്ന്, അതിനിപ്പോൾ വലിയ പറമ്പും ഏക്കറൊന്നും വേണ്ട സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരു ചെറിയ സാധനം ഈ മഴയുടെ അള്ളാഹു തന്ന മഹാനുഗ്രഹത്തെ ഒന്ന് ഉപയോഗപ്പെടുത്തി ഒരു തെങ്ങിൻ തൈ വെച്ചാൽ എത്ര അതിൻ്റെയൊക്കെ പ്രതിഫലം എന്നറിയാം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു വർഷക്കാലത്ത് എന്തപ്പോൾ ആർക്കപ്പോൾ അത് ചിന്തിക്കാനും ആലോചിക്കാനും പറ്റാത്തത്. ഒരു വിശ്വാസിക്ക് എപ്പോഴും ഒരു നീയത്തും തൊയ്യവ, ഒരു നല്ല നീയത്തുണ്ടെങ്കിൽ എത്ര കൂലിട്ടേറുകൾ. നീയത്ത് മാത്രം ഉണ്ടായാൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ചെടികളും മരങ്ങളൊക്കെ. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തൈറൻ ഔ ഇൻസാൻ, ഒരു ചെടി നട്ടിട്ട് അതിന് വല്ല പക്ഷിയോ മൃഗങ്ങളോ മനുഷ്യനോ ഭക്ഷിച്ചാൽ ഇല്ല കാല ലഹു ബിഹി സദഖ, അവർ സദഖ. എത്ര ഹദീസാണ് ഇതിന് സമാനമായത്.
ചിലത് അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കുറവ് വന്നാൽ പോലും എന്തെങ്കിലും ഒന്ന് കേടെന്ന് പോയാൽ പുഴു തിന്നുപോയി. നമ്മൾ തൈ വെച്ച് ഒരു തുണി കിട്ടാതെ മുഴുവൻ പുഴു തിന്നുപോയി, എന്താ കൂലിയാന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ കാര്യമായിട്ടൊരു ന്യായം ആൾക്കാർ പറയാം ഇതൊന്നും വെച്ചുണ്ടാവൂല നമ്മുടെ നാട്ടിൽ എന്നാ പറയാം, ഇണ്ടാണ്ട എന്നാ തന്നെ നമുക്ക് കൂലിയാണെന്നാണ് പറയുന്നത്. അതാണ് വല അദാബത്തിന് വല അത്വയർ, ഒരു പക്ഷിയാവട്ടെ ഒരു മൃഗമാകട്ടെ എന്ത് നിന്നാലും കാലലഹു സ്വതക്ക ഇലായോ നിൽക്കിയാമ, ഖിയാമത്ത് നാള് വരെ സ്വതക്ക കിട്ടുന്നതാണ്. ആ മരം അവിടെ നിൽക്കുന്ന കാലത്തോളം എന്ത് ചെയ്യും, എത്രയോ വർഷങ്ങൾക്കും മരണപ്പെട്ടു പോയ ആളുകൾ നട്ടത്തെ തെങ്കിൽ നിന്ന് ഇപ്പോഴും നമ്മളൊക്കെ തേങ്ങെടുക്കുന്നുണ്ട്. അയാളെ കബർക്ക പ്രതിഫലം വരുന്നു എന്നല്ല ഇപ്പം ഇതിൻ്റെ അർത്ഥം സുഹൃത്തുക്കളെ. മറ്റൊരു കാര്യം, ഈ കാലത്ത് എന്താ പറയുക, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക. ഈ കോളേജ് സ്കൂളൊക്കെ തുറന്നിട്ട് അത് ചേരുന്ന സമയത്തൊരു ചെറിയ ഫീസ് ഉണ്ടാവും. അതിപ്പോൾ ഒരാൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കിട്ടിയാൽ പോലും ഏകദേശം ഒരു 5000 or 10000 രൂപ വരും. അപ്പോൾ ഈ സാധുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളെ കാര്യമാകുമ്പോൾ കുട്ടികളുടെ പൈസ ഇല്ലാതെന്ന് പറയാൻ പറ്റില്ല, അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വരും. എൻ്റെ രക്ഷിതാക്കൾ പലപ്പോഴും ചേരാൻ വേണ്ടി ഓഫീസിൽ വരുമ്പോൾ അവരുടെ ആ ഒരു സങ്കടം, ഒരു മനുഷ്യൻ്റെ നിസ്സഹായത ശരിക്കും കാണുന്നൊരു സമയമൊക്കെ, ഇത് പിന്നെ കൊടുക്കാൻ പറ്റുമോ, ഇപ്പോൾ തരാതിരിക്കാൻ പറ്റുമോ, ഇത് കുറവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ കുടുംബത്തിന് ഒരു ബന്ധമുണ്ടാവില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ആരെങ്കിലും ആലോചിച്ചു, നമുക്കൊക്കെ അത്യാവശ്യം വരുമാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു അയൽവാസി ഒരു ബന്ധു ഒരു കുട്ടിനെ ചേർക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ആത്യതൽ കുർബ ഹക്ക് ഒരു ഹക്കുണ്ട് എന്നാണ് അത്യാവശ്യം വരും. നമ്മളെ കടയിൽ കിട്ടുന്ന വരുമാനത്തു നിന്നും നമ്മുടെ ശമ്പളത്തു നിന്നൊക്കെ ഒരു ഹക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സാധുവിൻ്റെ ഇത് ഉണ്ട് എന്നാണ്. അത് കൊടുക്കേണ്ട സമയത്ത് അവന് കിട്ടണ്ടേ സുഹൃത്തുക്കളെ? അവന് കൊടുക്കേണ്ട പൈസ കൊണ്ടാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്. അവകാശികൾക്ക് കൊടുക്കേണ്ട അനിവാര്യമായ ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ട്, ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. നമുക്കൊക്കെ വേണമെങ്കിൽ എന്താ വെച്ചാൽ, ഒരു കുട്ടിൻ്റെ പഠനം അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിധവയുടെ സംരക്ഷണം, ഒരു അനാഥൻ്റെ സംരക്ഷണം ഒക്കെ നമുക്ക് ഏറ്റെടുക്കാം. ഈ വേനൽക്കാലത്തൊക്കെ സാമ്പത്തിക, ഈ വർഷക്കാലത്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ പറയും 2 ലക്ഷം രൂപയുടെ കൃഷി അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. എവിടുന്നില്ല, സർക്കാരൊന്നുമില്ല, നാട്ടിന്നുമില്ല, എവിടുന്നില്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ അല്പം പ്രയാസപ്പെടുന്ന ആളുകളെക്കുറിച്ച് ആരെയെങ്കിലും കണ്ടുമുട്ടിയോ? ഈ കടുത്ത മഴയിൽ, ശക്തമായ മഴയിൽ പ്രയാസപ്പെടുന്ന ആരെയെങ്കിലും സുഹൃത്തുക്കളെ ഈ ദിവസത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുമുട്ടിയോ? ആരെങ്കിലും നമ്മളോട് സങ്കടം പറഞ്ഞോ? ആരെയെങ്കിലും കണ്ടറിഞ്ഞ് സഹായിച്ചോ? രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, രോഗികളായി ദിവസങ്ങളോളം ഹോസ്പിറ്റലിലാണ്, 1 മാസം 2 മാസമൊക്കെ വീട്ടിലെ കാര്യങ്ങൾ പട്ടിണിയാണ്. എത്ര സാധുക്കളുണ്ടായിരിക്കും ലോണെടുത്ത് പലിശ നിന്ന് പലപ്പോഴും പലിശ കൊടുത്ത് ബുദ്ധിമുട്ടിയാണ് പലരും ജീവിച്ചു പോകുന്നത്. നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അതൊന്ന് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ, വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നന്മ ചെയ്യൂ, നിങ്ങൾക്ക് വിജയം നേടാം. നമ്മളെ വിജയം നന്മയിലാണ് നിലകൊള്ളുന്നത്. എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നേരം പുലർന്ന് വൈകുന്നേരക്ക് അവസരം ഉണ്ടാക്കിയാൽ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു ലാഭമുണ്ടാക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജ് 77 പറയുന്നത്. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ഇപ്പം നമ്മുടെ സഹോദരന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. വമൻ കാന ഫി ഹാജതി അഖീഹി കാന അല്ലാഹു ഫി ഹാജതിഹി, തൻ്റെ സഹോദരൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരാൾ സമയം കാണുമ്പോൾ അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കും. നോക്കുന്നെങ്കിൽ ദുർബലരായ നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ഗനിയും ഹമീദുമായ സമ്പന്നനായ ഐശ്വര്യവാനായ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ ഇടപെടുമെങ്കിൽ സുഹൃത്തുക്കളെ, അതല്ലേ നമുക്ക് ലാഭം? നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി നൽകലല്ലേ ലാഭം? വന്നാൽ മറ്റൊരു കാര്യമുണ്ട്, ഈ വർഷക്കാലത്ത് ഈ റോഡിലൂടെ ഒക്കെ നമ്മൾ പോയാൽ എവിടെയും അപകടങ്ങളാണ് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ. 2 കാര്യം അതിൽ പ്രധാനമാണ്. ഈ മഴയാകുമ്പോൾ എന്തായാലും ഒരു സ്പീഡൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഒരു അപകടത്തെ മുന്നിൽ കണ്ട് പോകണ്ടേ? നിറച്ച് കുഴികളാണ്. ഒരു ബൈക്കിലൊക്കെ ഈ സ്പീഡ് പോണ ആളുകളൊക്കെ ഒരു കുഴിയിൽ ചാടി കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, ഈ തലച്ചോറിനൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തിരിച്ചു വരൂ എന്ന്. അവനൊരു ജീവൻ കൊണ്ടാണ് ഈ പോകുന്നത്. ഒരു ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് പോലും നമ്മൾ എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യും. ആ സ്ഥാനത്ത് ഒരു ജീവനെ ഒരു വാഹനപ്പുറത്തേറ്റി പോകുമ്പോൾ നമുക്ക് അംഗവൈകല്യങ്ങൾ വരില്ലേ സുഹൃത്തുക്കളെ? ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരില്ലേ? മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്നതോ, ഒരാൾക്ക് അപകടം നമ്മളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ ആ അപകടത്തിലുള്ള പ്രായച്ചിത്തമായി പറഞ്ഞത് സൂറത്തു നിസായിലെ 92-ാമത്തെ വചനിൽ പറഞ്ഞാൽ എന്താ അറിയോ, അവിടെ അവൻ ഷഹ്റൈൻ വമൻ ലം യജിദ് ഫസിയാമു ഷഹ്റൈൻ മുതതാബിഈൻ തൗബതം മിനല്ലാഹ്, അള്ളാഹുൽ നിന്ന് അവന് പശ്ചാത്താപം കിട്ടാൻ വേണ്ടി 2 മാസം തുടർച്ച നോമ്പോൽ കിടന്ന് അബദ്ധത്തിൽ ഒരാൾ മരിച്ചു. ഈ ആക്സിഡൻറ്റിലൊക്കെ നമ്മളിൽ നിന്ന് ഒരാൾ മരിക്കുകയാണെങ്കിൽ
നമ്മൾ രണ്ട് മാസം തുടച്ച് നോക്കും, ഒരാളെ ജീവൻ്റെ വിലയാണ്. ആ മരിച്ചാളെ വീട്ടുമുറ്റത്ത് പോയി നോക്കിക്കണം, നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ, ചെറിയൊരു ധൃതി ജീവിതകാലം മുഴുവൻ അത് മറക്കാൻ പറ്റും. ഈ നിരത്തിലൂടെ കുറേ ലൈസൻസ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ മറ്റൊരാളുടെ മരണത്തിന് എൻ്റെ ഈ ലൈസൻസ് ഇടയാക്കരുതേ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ സുഹൃത്തുക്കളെ പുറത്തിറങ്ങേണ്ടത്. നമ്മുടെ അപകടം മറ്റുള്ളവരുടെ അപകടം ആലോചിക്കേണ്ട കാര്യമാണ്. പകർച്ചവ്യാധികൾ ഈ വർഷക്കാലത്ത് എല്ലാവരും പറയും, ചെറിയ ചെറിയ ശ്രദ്ധകൾ മതി മാരകമായ രോഗങ്ങളെ തടുക്കാൻ. ഒന്ന് തിളപ്പിച്ചേ വെള്ളം കുടിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ പോരെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ സൂചി. ഇമാം നാസർ സഅദി റഹ്മഹുള്ള അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ പിന്നെ സൂറത്തുൽ ബക്കറ 195-ാമത്തെ ആയത്ത്, വഅംഫിഖു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുകതി, നാശത്തിലേക്ക് നിങ്ങൾ സ്വയം ചെന്ന് ചാടരുത്, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, അള്ളാഹു നന്മ പ്രവർത്തിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ല, ചെലവഴിക്കാറാൽ നമ്മൾ ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിച്ചില്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മൾ യുദ്ധ സന്ദർഭങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വമ്പിച്ച സംഖ്യ ജിഹാദിന് വേണ്ടി കൊടുക്കും, ആ ജിഹാദിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പും വിശ്വാസികളുടെ നിലനിൽപ്പിനെയും ബാധിക്കും, അപ്പോൾ ചെലവഴിക്കണം അല്ലെങ്കിൽ നാശത്തിലേക്ക് എത്തും, എല്ലാം അങ്ങനെയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, ശരീരത്തിൻ്റെയോ ആത്മാവിൻ്റെയോ നാശത്തിന് ഉപകരിക്കുന്ന ഏതൊരു കാരണം വിശ്വാസി പ്രവർത്തിക്കുന്നതും ഈ നിരോധത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും എന്ത് ചെയ്യും, നമ്മുടെ നാശത്തിലേക്ക് വരുമെന്നാണ്. പകലൊരു ഭക്ഷണവും കൊടുക്കാതെ മുഴുവൻ വയറ്റിൽ അൾസർ വരുത്തി, സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം കുടിച്ചിട്ട്, ഒരു ചെറുപ്പക്കാരിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാരകമായ ക്യാൻസറാണ് വൈറൽ വന്നത്. ഒരു ചെറിയ അശ്രദ്ധയോ കാര്യങ്ങളോ നമുക്ക് വരുമ്പോൾ രോഗങ്ങൾ വരുത്തുന്നതിന് നമുക്ക് പങ്കുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയും സൂക്ഷ്മതയുമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വിശിഷ്ടമാണോ അത് മറ്റൊരാൾക്ക് രോഗം പകരും. നമ്മൾ രോഗിയായി ഒരു കൂട്ടത്തിൽ പോയി നിൽക്കുമ്പോൾ അവിടുന്ന് എത്രയാൾക്ക് ഇത് കൊടുത്തു പോരുന്നുണ്ട് സുഹൃത്തുക്കൾ, ചെറിയൊരു സൂക്ഷ്മത. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു മാസ്ക് ഇടേ, അല്ലെങ്കിൽ ഒരു അകലം കീപ്പ് ചെയ്യുകയും പൊതുജനങ്ങളുടെ സ്ഥലത്തേക്ക് വല്ലാതെ നമ്മൾ പോകാതിരിക്കേ. ഇതൊക്കെ നമുക്കല്ല വരുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും അയാളുടെ ജീവിതം മുടങ്ങുന്നു, തൊഴിൽ മുടങ്ങുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് മഴക്കാലം നമുക്ക് നന്മക്ക് അവസരമുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കാൻ അവസരമുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് തെളിവുള്ള മഴയാണ് പറഞ്ഞത്. വഹിയ് വന്ന് മനുഷ്യൻ്റെ മനസ്സുകളിൽ നന്മകൾ ഉണ്ടാകുന്നതിനെ മഴയോടാണ് ഉപയോഗിച്ചത്. സമൃദ്ധമായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമായിട്ടുള്ള ഈ മഴയെക്കുറിച്ച് ചിന്തിക്കുവാനും അത് ഉൾക്കൊള്ളാനും ഇന്നലെ വരെ ജീവിച്ചതിനേക്കാളും അല്പം കൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാനും സൂക്ഷ്മത പാലിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബാറക്കൻ ഫീ. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. സഹോദരങ്ങളെ, മഴയെക്കുറിച്ചാണ് പറഞ്ഞത്. മഴയ്ക്ക് അനുഗ്രഹത്തിൻ്റെ വശമുള്ളതോടൊപ്പം തന്നെ മഴയിൽ കൂടെ പല ദുരന്തങ്ങളും ഉണ്ടാകും എന്ന ഒരു വശത്തെ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. മഴ പെയ്യുമ്പോൾ നമ്മളെന്താ പറയുക, അള്ളാഹുമ്മ സ്വയ്യിബൻ നാഫി എന്നാ പറയാം. ഉപകാരമുള്ള പ്രയോജനമുള്ള മഴയെ തരണേ, അല്ലെങ്കിൽ അള്ളാഹുമ്മ സ്വയ്യിബൻ ഹനീ എൻ, നല്ല സന്തോഷമുണ്ടാക്കുന്ന സമൃദ്ധി ഉണ്ടാക്കുന്ന മഴയെ തരണേ എന്ന് പറയുന്നത് മഴ ഒരു ദോഷകരമായി വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ അള്ളാഹുമ്മ ഹബാലൈന വലാലൈന, അള്ളാഹുമ്മ അലൽ അകാമി വല്ലിറാബി വബുതൂനിൽ ഔദിയ എന്ന് നബി പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് വല്ലാതെ മഴ പെയ്യുമ്പോൾ ഒന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മഴ നീങ്ങിക്കോട്ടെ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുന്നുകളിലും പ്രദേശങ്ങളിലും താഴ്വരകളിലുമൊക്കെ മഴ പെയ്യട്ടെ, ഞങ്ങൾക്ക് തൽക്കാലം മഴ വേണ്ട, മഴ ഒന്ന് മാറ്റു പ്രദേശങ്ങളിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നതുകൊണ്ട് എന്താ, കണക്കിലേറെ മഴ പെയ്യുമ്പോൾ അത് അപകടങ്ങളിലേക്ക് നയിക്കാന്നുള്ള തന്നെയാണ്. പിന്നെ അല്ലാഹുമ്മ സുഖിയ റഹ്മത്തിൻ വസുഖിയ അദാബിൻ വലാ ലാ സുഖിയ അദാബിൻ വലാ ബലാഇൻ വലാ ഹറജ്. എത്ര അർത്ഥവത്താണ് ആ പ്രാർത്ഥന. അല്ലാഹുവേ, അനുഗ്രഹത്തിൻ്റെ മഴയാണ് ഞങ്ങൾക്ക് തരേണ്ടത്, ശിക്ഷയുടെ മഴയല്ല, പരീക്ഷണത്തിൻ്റെ മഴയല്ല, ഞങ്ങളെ മുഴുവൻ മുക്കിക്കളയുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ മഴയുമല്ല എന്നാണ്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ആലോചിക്കുന്നത്. ആ വശത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുക. എന്നാൽ മഴയെ കാരുണ്യമായും അനുഗ്രഹമായും അള്ളാഹുവിന് സ്തുതി പറയുന്ന ഒരു മഹത്തായ ഔദാര്യമായും നമ്മൾ കാണാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും വർദ്ധിപ്പിക്കുവാൻ അത് പ്രതിഫലത്തോടെ സ്വീകരിച്ച് നാളെ അള്ളാഹുവിന് വിശാലമായ സ്വർഗത്തിൻ്റെ ഉടമസ്ഥരാകുവാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് പ്രദാനം ചെയ്യണമെന്നാണ്.
എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. അള്ളാഹു ഇതിൻ്റെ കാവലുകൊണ്ട് റഹ്മത്തുകൊണ്ട് നീ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളും നിങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. ധാരാളം രോഗികൾ മാരകമായ വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആളുകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ നീക്കിക്കൊടുക്കണം റഹ്മാൻ. അവർക്ക് നീ ശിഫ നൽകണം റഹ്മാൻ. അവരുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും മനസ്സമാധാനവും മാനസിക സന്തോഷവും നീ പ്രദാനം ചെയ്യണം. അവരനുഭവിക്കുന്ന വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും നീ തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യണമേ നാഥ. അവരുടെ പാപങ്ങളെ പുറത്ത് അവരെ സദ്വൃത്തിയുടെ കൂടെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുറുമ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹു മഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار والحمد لله رب العالمين.